നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അരങ്ങേറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. എന്നാൽ മലയാള മാധ്യമങ്ങൾ ഗവർണർ മുഖ്യമന്ത്രി പോര് എന്ന പേരിൽ ഇതിനെ വെറും ചക്കളത്തിപ്പോരാക്കി മാറ്റിയിരിക്കുന്നു. ഭരണഘടനയനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് ഗവർണർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടത്തി എന്നു ഭരണത്തലവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്താരോപണമാണ് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉയരേണ്ടത്? ഗവർണർ ഉയർത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്റെ സർക്കാർ എന്ന വാക്കാണ് ഗവർണർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിയ അധികാര ദുർവിനിയോഗം നടത്തി എന്ന് ഭരണത്തലവൻ തന്നെ പറയുന്നു. ഗവർണർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ പ്രസക്തിയും ഗൗരവവുമൊന്നും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത്? ഒരു സംസ്ഥാനത്ത് അഴിമതിരഹിത അക്രമരഹിത ഭരണം ഉറപ്പുവരുത്താനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. 2019 ഡിസംബറിൽ കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ നടന്നത് എന്ത് എന്നറിയാനുള്ള അവകാശം ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഗവർണർക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്ന് തെളിവുകൾ സാക്ഷിയാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യമാകെ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാണ് അന്ന് ചരിത്ര കോൺഗ്രസിൽ അരങ്ങേറിയത് എന്ന് CPM വിശദീകരിക്കുന്നു. എന്നാൽ ആ വിശദീകരണത്തിൽ ഒട്ടും തൃപ്തി വരില്ല സാധാരണ ജനങ്ങൾക്ക്. ഭരണത്തലവനായ ഗവർണർക്ക് പൂർണ്ണ സുരക്ഷയൊരുക്കേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനും പോലീസിനുമാണ്. ഗവർണർ ഒരു യോഗത്തിൽ പങ്കെടുക്കാനെത്തുമ്പോൾ പൂർണ്ണ സുരക്ഷയൊരുക്കേണ്ട ചുമതല സംസ്ഥാന പോലീസിനുണ്ട്. എന്നാൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ തന്നെ വിളിച്ചു വരുത്തിയ യോഗത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധക്കാർ പൊടുന്നനെ അണിനിരന്നത് ഏവരെയും അമ്പരപ്പിച്ചു. ഇന്ത്യൻ സംവിധാനങ്ങളുടെ പൂർണ്ണ പരാജയമാണത്. ദില്ലിയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ചില വിദ്യാർത്ഥിനികളെ കേരളത്തിലേക്ക് ചിലർ കൊണ്ടുവന്നു എന്ന് ഗവർണർ ആരോപണമുന്നയിച്ചിരിക്കുന്നു. ആരാണ് ഈ വിദ്യാർത്ഥികളെ ഇത്തരം പ്രതിഷേധങ്ങൾക്കായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? മലയാളം അറിയാത്ത ഈ വിദ്യാർത്ഥിനികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൽ KK രാഗേഷിന് എന്തെങ്കിലും പങ്കുണ്ടോ? അന്ന് MP ആയിരുന്ന KK രാഗേഷ് എന്തിനാണ് ദില്ലിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പെട്ടെന്ന് പറന്നെത്തിയത്? ഗവർണർക്ക് നേരെ കയ്യേറ്റ ശ്രമവും പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് തടയാൻ ശ്രമിച്ച പോലീസുകാരെ തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അങ്ങനെയെങ്കിൽ KK രാഗേഷിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ് ഗവർണർ. ഗവർണർക്കെങ്ങനെ ഒരു പരാതിയുമായി സ്ഥലം പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയും? ഒരു പോലീസ് സ്റ്റേഷനിലെത്തി ഗവർണർ തന്നെ പരാതി കൊടുത്ത് മൊഴി കൊടുക്കണമെന്നാണോ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഗവർണർക്കെതിരെ ഇത്ര ശക്തമായ ഒരു കയ്യേറ്റ ശ്രമം നടന്നത് എന്തുകൊണ്ടാണ് ഗൗരവത്തിലെടുക്കാതെ പോയത് ആഭ്യന്തര വകുപ്പ്? 3 വർഷങ്ങൾ കഴിഞ്ഞ് പരാതിയുമായി ഗവർണർ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഗവർണർക്കെതിരെ അന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഗൂഢാലോചനയുടെ ഭാഗമാവുകയും ചെയ്ത KK രാഗേഷിന് പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം. KK രാഗേഷിന്റെ ഭാര്യയെ അനധികൃതമായി കണ്ണൂർ സർവകലാശാലയിൽ തിരികെ കയറ്റി. സ്വജനപക്ഷപാതവും അഴിമതിയും തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഗവർണർ. ഒപ്പം കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ പുനർനിയമിക്കാനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറെ കാണുന്നു. രാജ്ഭവനിലെത്തി ഗവർണറുടെ കാല് പിടിക്കുന്നു. 3 കത്തുകളാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് എഴുതിയിരിക്കുന്നത്. ഇത് കടുത്ത സത്യപ്രതിജ്ഞാലംഘനവും സ്വജനപക്ഷപാതവുമല്ലേ? ഇതിൽ പരം എന്താരോപണങ്ങളാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ഉയരേണ്ടത്? ഇത്തരം അപകടങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് സർവകലാശാലകളിൽ VC മാരെ നിയമിക്കുന്നതിൽ ഗവർണർക്കുള്ള മേൽക്കൈ ഇല്ലാതാക്കാനായി പൊടുന്നനെ ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് അതുമായി രാജ്ഭവനിലേക്ക് സർക്കാർ പാഞ്ഞു ചെന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ലോകായുക്തയുടെ വിധി വരും എന്ന് ഭയന്ന് ലോകായുക്തയെ കൂച്ചിക്കെട്ടാനുള്ള ബില്ല്. ഈ 2 ബില്ലിലും ഒപ്പിടില്ല എന്ന് നടുനുവർത്തി ഗവർണർ പ്രഖ്യാപിക്കുമ്പോൾ ഗവർണറെ ആദ്യം വിരട്ടാനാണ് സംസ്ഥാന സർക്കാർ നോക്കിയത്.
പിന്നെ ഗവർണർക്ക് നേരെ തുടർച്ചയായി അക്രമശ്രമം. ഒരു ഗവർണറെ വധിക്കാൻ ശ്രമിച്ചു എന്നൊരു ഗവർണർ തന്നെ പരാതി പറയുമ്പോൾ അതിനെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാം. രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകാനാകും. ചുരുക്കത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് CBIയെ ഈ കേസ് ഏൽപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല. CBI എത്തിയാൽ കുരുങ്ങുന്നത് രാകേഷ് തന്നെയാണ് എന്നതിൽ സംശയമില്ല. അന്ന് ദില്ലിയിലെ സർവകലാശാലകളിൽ നിന്നും മലയാളം അറിയാത്ത വിദ്യാർത്ഥിനികളെ ആരാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? അവരെ എവിടെയാണ് പാർപ്പിച്ചത്? എന്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഇത്ര ശക്തമായ ഒരു പ്രക്ഷോഭം കേരളത്തിൻ്റെ ഗവർണർക്ക് നേരെ ഉയർത്തിവിട്ടത്? ഗവർണർക്ക് നേരെ വധശ്രമമുണ്ടായി എന്ന് ഗവർണർ തന്നെ പരാതിപ്പെടുമ്പോൾ ഇക്കാര്യം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുമുണ്ട്. അസാധാരണമായ ഈ പോരാട്ടം സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചുറപ്പുവരുത്തേണ്ടത് സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് അനിവാര്യമാണ്. മാധ്യമങ്ങൾ ഉറക്കെ പറയുന്നത് പരസ്പര ബഹുമാനത്തിലുള്ള സംവാദങ്ങളാണ് ഇവിടെ വേണ്ടതെന്ന്. ആരാണ് ബഹുമാനത്തിലുള്ള സംവാദങ്ങളെ തട്ടിത്തെറിപ്പിച്ചത്? ഗവർണർക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ ആദ്യം പ്രതികരിച്ചത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയല്ലേ? തൊട്ടുപിന്നാലെ തെളിവുകളും കത്തുകളുമൊക്കെ നിരത്തി തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമം ഒരു ഗവർണർ നടത്തുമ്പോൾ അതിനെ നമ്മൾ ഇകഴ്ത്തിക്കാട്ടരുത്. ഗവർണറുടെ വിശദീകരണത്തിന് പിന്നാലെ CPM നേതാക്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഗവർണർക്ക് മനോനില തെറ്റിയെന്ന് EP ജയരാജൻ, ഗവർണർ പറയുന്നത് ശുദ്ധ അസംബന്ധമെന്ന് MV ഗോവിന്ദൻ, തൊട്ടുപിന്നാലെ ഗവർണർക്ക് ഭ്രാന്തായി എന്ന് വിശദീകരിക്കുകയാണ് ചില CPM നേതാക്കൾ, ഒടുവിൽ ദേശാഭിമാനി പത്രം പോലും. കോഴി കോട്ടുവായിടുന്നത് പോലെ എന്ന് പരിഹസിക്കുന്നത് കാനം രാജേന്ദ്രൻ. CPI CPM നേതാക്കളെ തെരുവിലിറക്കി ഒരു സംസ്ഥാന ഭരണത്തലവനെ ആക്ഷേപിക്കുന്ന തരംതാണ നടപടിയല്ലേ ഇതൊക്കെ? ഗവർണറെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണർ RSS കാരനാണത്രേ. ബില്ലുകളിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിയമവഴി നോക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അങ്ങനെയെങ്കിൽ ഇത്തരം വിദ്വേഷം നിറഞ്ഞ വാക്കുകൾക്കും അക്രമത്തിനും പകരം അതായിരുന്നില്ലേ CPM നല്ല മാർഗം? RSS സംഘപരിവാർ ബന്ധം തുടർന്നും ആരോപിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഗവർണറെ നേരിടാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിട്ടില്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി തങ്ങൾക്ക് നേരിടാനറിയാം എന്ന് CPM പ്രഖ്യാപിക്കുന്നു. CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇന്ന് ഉയർത്തിയിരിക്കുന്നത്. വിലപേശി കിട്ടിയ നേട്ടങ്ങളിൽ ഗവർണർ മതിമറക്കുകയാണ്. ജെയിൻ ഹവാല ഇടപാട് കേസിലെ മുഖ്യപ്രതിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. ഈ കേസിൽ കൂടുതൽ പണം പറ്റിയ നേതാവാണ് ഗവർണർ എന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് ഗവർണർ രാജ്ഭവനെ വേദിയാക്കുന്നുവെന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഗുണ്ടായിസമാണ് രാജ്ഭവനിൽ നടക്കുന്നത് എന്ന് ജനയുഗവും. ഗവർണർ മനോനില തെറ്റിയവനെ പോലെ പെരുമാറുന്നു എന്നാരോപിക്കുന്നത് പാർട്ടി മുഖപത്രം. ഇത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ ഒരു കാര്യം ജനത്തിന് വ്യക്തമാണ്, ഇവിടെ ആരാണ് തരം താഴുന്നതെന്ന്. ഗവർണർ പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്ന് ഭരണാധികാരികൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇവിടെയാണ് കേന്ദ്രം ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.